കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, എന്റെ പേര് അമ്പിളി. അമ്പിളി, ജൂലൈ 20 ഉച്ചയ്ക്ക് 1:30 ജനനം. ജനന സ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ല. പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ഇപ്പൊ ഒരു സമയം അറിയണം, ജോലിയുടെ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുമോ? ഇപ്പം ഈ നവംബറിന് ശേഷം വളരെ അനുകൂലമായ സമയമാണ്. വ്യാഴം ജൂൺ തൊട്ട് തന്നെ വളരെ അനുകൂലമായ സ്ഥാനത്തുണ്ട്. രണ്ടാം ശനി ഉണ്ട്, അത് മാറുകയാണ് ഈ 2nd November 2014 മുതൽ. അതിനുശേഷം ജോലിയിൽ ഉയർച്ച ഉണ്ടാവും, സാമ്പത്തികമായ ഉന്നതി എല്ലാം ഉണ്ടാവും. ശനിയാണ് ഇപ്പൊ കഴിയുന്നത്. ഇപ്പൊ ബുധദശയിൽ ജനിച്ച സമയത്തെ വെച്ച് ബുധദശയിൽ ശുക്രന്റെ അപഹാരം നടക്കുകയാണ്. നമ്മുടെ ഈ ശനി എന്ന് ഞാൻ പറയുമ്പോൾ പലരും ഈ എന്താണ് ഈ 2nd November 2nd November എന്ന് ഇങ്ങനെ 100 പ്രാവശ്യം പറയുന്നതെന്ന് ഒരു സംശയം ഉണ്ടാകും. അതായത് ഇപ്പൊ ജനിച്ച കുട്ടിക്കാണെങ്കിലും 90 വയസ്സായ ആളാണെങ്കിലും ഒരേ നക്ഷത്രമാണെങ്കിൽ അവർക്ക് ശനിയുടെ ദോഷമുണ്ടെങ്കിൽ മാറുന്നത് ഒരേ ദിവസം തന്നെയാണ്. ദശാകാലത്തിന് വ്യത്യാസം വരും. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ശ്രീലക്ഷ്മിയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 21 ഡിസംബർ 1972 ഓക്കെ, 12:45 AM തൃശ്ശൂർ ജില്ലയിലാണ് ജനനം. പുണർദം നക്ഷത്രം 21 ഡിസംബർ 1972 12:45 AM തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ അത് ഏതായാലും പുണർദമല്ല, തിരുവാതിര നക്ഷത്രമാണ്. തന്ന ഡേറ്റിൽ എന്തെങ്കിലും തെറ്റ് കാണും, ഒന്നുകൂടെ മാറ്റിവെക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ മോന് വേണ്ടിട്ടാണ് വിളിച്ചത്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ. 23/7/2004 സമയം പറഞ്ഞോളൂ. 4:45 AM ജനിച്ച സ്ഥലം ട്രിവാൻഡ്രം. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. മോന്റെ വിദ്യാഭ്യാസം, ആരോഗ്യം. ഉത്തരം നക്ഷത്രമാണോ? അതെ, ഉത്തരം. ഉത്തരം നക്ഷത്രക്കാർക്കെല്ലാം പൊതുവെ ഈ നവംബറിന് ശേഷം വളരെ അനുകൂലമായ സമയമാണ്. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഇപ്പൊ ചന്ദ്രദശയിൽ ശുക്രന്റെ അപഹാരം നടക്കുകയാണ്. രണ്ട് ശുഭഗ്രഹങ്ങളുടെ ആധിപത്യമുള്ള സമയമാണ്. രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ശുക്രന്റെ അപഹാരമൊക്കെ ഏറ്റവും നന്നായിരിക്കും. ഏഴശനി കഴിഞ്ഞാൽ തന്നെ വിദ്യാഭ്യാസത്തിനൊക്കെ വളരെ ഒരു പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. കാരണം ഏഴശനി എന്ന് പറയുന്നത് മടി അലസതയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതെല്ലാം മാറി നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും. ധന ഭാവിയൊക്കെ ആണെങ്കിൽ ഏറ്റവും ശോഭനകരമാണ്. പിന്നെന്താ അറിയണ്ടേ? എന്താ, ഏത് മേഖലയായിരിക്കും ഇവനെ ചേരുന്നത്? ഇതിനകത്ത് ഈ ദ്രാവക രൂപത്തിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ മെഡിസിൻ, ഹോട്ടൽ ബിസിനസ്, ഓയിൽ ആൻഡ് പെട്രോൾ, ഇതുപോലെ ദ്രാവക രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമാണ്. അത് കൂടാതെ സ്വർണമായിട്ടുള്ള ബിസിനസ് ഏറ്റവും നല്ലതാണ്. ബിസിനസ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഗോൾഡ് ഡിസൈൻ ഇതൊക്കെ പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും അനുകൂലമാണ്. ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, പെർഫ്യൂംസ്, കാർ, ടെക്സ്റ്റൈൽ, ഷോ ബിസിനസ്, TV, റേഡിയോ, സിനിമ, ഇതെല്ലാം ഏറ്റവും അനുകൂലമാണ്. ഇതുകൊണ്ടൊക്കെ ധാരാളം ധനവും പ്രശസ്തിയും ഉണ്ടാകുന്ന ഒരു ജാതകം കൂടാണ്.
ആരോഗ്യം ഈ ലഗ്നത്തിൽ രാഹു നിൽപ്പുണ്ട്, സ്കിൻ ഡിസീസ് അലർജി ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫുഡ് പോയിസണിങ് വളരെ സൂക്ഷിക്കേണ്ടതാണ്. മരതകം ധരിക്കുകയാണ്. ഇപ്പൊ വിദ്യയല്ലേ, വിദ്യാ കാലഘട്ടം മാത്രം മരതകം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ചെറിയൊരു മരതകം, ഒന്ന് തൊട്ട് രണ്ട് വരെ കാരറ്റ് മരതകം, അത് ബുധൻ്റെയാണ്. ബുധനാണ് വിദ്യയുടെ കാരകത്തുള്ള ഗ്രഹം. അതുകൊണ്ട് ഒന്ന് തൊട്ട് രണ്ട് വരെയുള്ള ഒരു മരതകം വെള്ളി ലോക്കറ്റിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം ലോക്കറ്റ് പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. കൊച്ചു കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത രത്നങ്ങളൊക്കെ ഇടുന്നത് അത്ര അനുകൂലമല്ല. മരതകം മാത്രം. ഇപ്പൊ കുട്ടിയുടെ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസമാണ്. അതിനു വേണ്ടിയുള്ളത് മാത്രം മതി. മറ്റു രത്നങ്ങളൊന്നും കുട്ടികളെ ഇടിക്കുന്നത് അത്ര ഗുണകരമല്ല. എന്തായാലും പ്രേക്ഷകർ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. ഓക്കെ. പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രൊഫസർ ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതാണ്. പ്രേക്ഷകർക്കും വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.